വെൽക്കം ഗൈസ്, നമ്മളെ ഞാൻ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് തലശ്ശേരി കടൽപ്പാലം, തലശ്ശേരി കടൽപ്പാലം. അപ്പൊ ഇവിടെ വന്ന ചേഞ്ച് എല്ലാവരും നിങ്ങളെല്ലാവരും കുറെ വീഡിയോസിൽ യൂട്യൂബില് ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇന്ന് നമ്മളിവിടെ വന്നപ്പോ ഇവിടെയുള്ള ഈ ചേഞ്ചസും കാര്യങ്ങളൊക്കെ നിങ്ങളെ നമ്മളെ ചാനലിലോട്ടും കൂടെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ച് അല്ലേ. അപ്പൊ ഇന്ന് മൊത്തത്തിൽ ഇവിടെ നോക്കല്ലേ, ആൾക്കാരൊന്നും കാണുന്നില്ല, എന്താ സംഭവം ഒന്നും അറിയില്ല. നമ്മൾ മുന്നേ വന്നിട്ടുണ്ട് ഏകദേശം ആ പരിപാടി, ഈ പെയിന്റ് അടിയും പരിപാടിയെല്ലാം കഴിഞ്ഞ സമയത്ത്. പക്ഷെ ആ സമയത്ത് ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു, വാഹനങ്ങളൊന്നും ഇങ്ങോട്ട് കയറ്റാൻ തന്നെ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പം ആരും ഇല്ല, എല്ലാവരും ഈ സ്ഥലം കണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ ചുമരിലെല്ലാം മൊത്തം ആർട്ട് വർക്കാണ്, മൊത്തം പെയിന്റ് അടിച്ചിട്ടുണ്ട്. മുന്നേ ഇതിങ്ങനെ ആയിരുന്നില്ല, പഴയ ബിൽഡിങ്ങുകളായിരുന്നു. ഈ സ്ഥലം നമ്മൾ മുന്നേ വന്നപ്പോൾ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടല്ലേ നമ്മൾ. നമ്മളിപ്പോൾ കണ്ട ലൊക്കേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണിത്, അവിടെയാണ് നമ്മളെ കടൽപ്പാലം. തട്ടത്തിന് പറയത്ത്, തട്ടത്തിന് പറയത്തിൻ്റെ ക്ലൈമാക്സ്. കടൽപ്പാലത്തേക്ക് ഇപ്പോൾ ആരും കയറ്റി വിടുന്നില്ല. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ തട്ടത്തിൻ മരത്തിലെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത കടൽപ്പാലം. ഇപ്പോൾ അങ്ങോട്ടേക്ക് എൻട്രി ഇല്ല, നോ എൻട്രി ബോർഡ് വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ക്ലൈമാക്സ് ഡയലോഗ് നമ്മളെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ടാവില്ല. ഐഷ ചോദിക്കുന്ന ഡയലോഗ്, പുന്നപ്പടി ഗോപാലമാശ വീട്ടിൽ നിസ്കാരപ്പായി വിരിക്കാൻ ഒരു മുറി ഒഴിച്ചു തരുമെന്ന് വയ്ക്കുന്നത്. അപ്പോൾ അവിടെ ഷാനിക്കേൻ്റെ ബി ജി എമ്മും പിന്നെ മൊത്തത്തിലൊരു വിനീ ശ്രീനിവാസം മാജിക്. ഇപ്പോൾ ഇവിടെ എല്ലാം മൊത്തം മാറിപ്പോലെ, ഇത് ശരിക്കൊരു പഴയ നോർമൽ റോഡായിട്ടില്ലേ ഉണ്ടായ ഇവിടെ. ഇപ്പം മൊത്തം ഇൻ്റർലോക്ക് ചെയ്ത്, പിന്നെ ഈ സൈഡിലെല്ലാം ഇങ്ങനെയൊന്നും ഉണ്ടായില്ല. അപ്പം ആൾക്കാർക്ക് ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളെല്ലാം വന്ന്. പിന്നെ ഇവിടെ ഇതൊരു ഷോപ്പുണ്ട്. ഇവിടെ നമ്മളങ്ങോട്ടേക്കാണ് നടക്കുന്നത്. ഒരു പത്ത് ചായ കുടിക്കാൻ ഇറങ്ങിയല്ലേ, സമയമല്ല. അതെ, ചായ ഇവിടെ കിട്ടുന്ന നല്ല കല്ലുമുക്കായി കിട്ടുന്ന പറഞ്ഞിട്ടുള്ള ഇവിടെ. അതായത് ഷോപ്പ് എന്നുള്ള മനസ്സിലാവുന്നില്ല, നമുക്ക് എന്തായാലും നോക്കാം. പിന്നെ ഇവിടെയുള്ള ഈ ബിൽഡിങ് കാര്യങ്ങളെല്ലാം പണ്ടത്തെ ആ ബിൽഡിങ് തന്നെയാണ്, അതൊന്നും പുതുക്കി പണിതിട്ടൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു സൈഡ് ആ കടലിലേക്കുള്ള വ്യൂ കുറച്ചുകൂടെ ഒന്ന് അടിപൊളിയാക്കിയെടുത്ത്, എന്താ പറയുക, ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഒന്ന് വൃത്തിയിൽ വ്യൂ കിട്ടാനും ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് അടിപൊളിയാക്കിയെടുത്തിട്ടുണ്ട്. ശിവരെ ഇവിടെ എന്തെല്ലോ എടുക്കാനുള്ള ശ്രമത്തിലാണ്. എന്തെങ്കിലും കിട്ടിയാ? ഗൈസ്, അങ്ങനെ നമുക്കിത് അവിടെ ഒരു വിൻ്റേജ് സാധനം കിട്ടിയിട്ടുണ്ട്. ഈ വണ്ടീൻ്റെ പേര് നമുക്ക് കിട്ടിയിട്ടില്ല, ഫ്രണ്ടിൽ കേരള സർക്കാർ മൃഗസംരക്ഷണ വകുപ്പ് എന്നല്ല എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേതാ വണ്ടി എന്നുള്ള ഗൂഗിളിന് ഉടനെ ചോദിക്കാം. ഗൂഗിളിന് അറിയാവുന്നത് നോക്കാം നമുക്ക്. അടിപൊളി, ഗൂഗിളിനറിയാം. മിത്സുബിഷി L300. അപ്പോൾ നമ്മൾ കല്ലുമ്മക്കായ തേടിയുള്ള യാത്ര ഫൈനലി കിട്ടോ? വണ്ടി വെച്ചുണ്ടോ നിങ്ങൾ? എടാ, ഈ വഴിയല്ല. മൊത്തത്തിൽ നഷ്ടത്തിൽ മൊത്തത്തിലൊരു ചെറിയ കൊച്ചി വൈബ് ഉണ്ടല്ലോ മാൻ, ചെറിയ എല്ലാവരും കോഴിക്കോട് ഗുജറാത്തി സ്വീറ്റ് വൈബ്. മൊത്തം കളർഫുൾ ആക്കിയിട്ടുണ്ട് ചുമരുകളെല്ലാം.
ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. അടിപൊളി അപ്പൊ ഈ ആർട്ട് വർക്കിന്റെ മേലെ ഏതെല്ലോ ടീംസ് കുറെ വൃത്തികേടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടാൽ മനസ്സിലാവും ബ്ലാക്ക് പെയിന്റ് എടുത്തിട്ട് ചറവറ വരഞ്ഞിട്ടിട്ടുണ്ട്. എന്തിനാണല്ലോ ദൈവത്തിനറിയാം, വൃത്തികേടാക്കാനായിട്ട്. ഇത് എവിടെയെല്ലാം കാണാൻ പറ്റും, കുറേ വെറുതെ പെയിൻറ് വാങ്ങിച്ചിട്ട് വെറുതെ വരഞ്ഞിട്ട പോലെ തോന്നുന്നുണ്ട് ഈയൊരു ഇതൊക്കെ കാണുമ്പോൾ. ശരിക്കും ഈ ഒരു ഏരിയയില് ഈ ഫോർ വീലർ കേറ്റുന്നത് ഇതിപ്പം കാറുകൾ ഇടക്കിടക്ക് കയറി വരുന്നുണ്ട്, അതിലേക്ക് നടക്കാനും പറ്റുന്നില്ല, ഒരു ഫീൽ കിട്ടുന്നില്ല. അപ്പോ നമുക്ക് എന്തായാലും കല്ലുമക്കായ. അപ്പൊ നമ്മൾ ശരിക്കും ഇപ്പം തപ്പിക്കൊണ്ടിരിക്കുന്നത് മാമുക്കാന്റെ കല്ലുമക്കായ കടയാണ്. അത് എവിടെയാണെന്ന് അറിയില്ല, അവിടെ ഒരു ആൾക്കൂട്ടം കാണുന്നു, നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. വാ ഗൈസ്, അങ്ങനെയും മുന്നിൽ കാണുന്ന ഈ ഒരു ചെറിയ ഷോപ്പാണ് മാമുക്കാൻ്റെ കല്ലുമക്കായ കട. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ കല്ലുമക്കായ അരി നിറച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ആ ഒരു ഐറ്റം ഇവിടെ നമ്മൾ എത്ര എണ്ണം വേണമെന്ന് നമ്മൾ പറയുന്ന അതിനനുസരിച്ച് നമുക്ക് ലൈവായിട്ട് പൊരിച്ച് തരും. അപ്പോൾ ഇവിടെ ഇപ്പോൾ കാണുന്ന ഈ ആൾക്കാർ മൊത്തം വെയിറ്റിംഗ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ മാമുക്കാൻ്റെ കല്ലുമക്കായൻ്റെ പവർ. അത്രയും ഫാൻസ് ഉണ്ട്, ഇത് കഴിക്കാനായിട്ട് ഡെയിലി വരുന്ന ആൾക്കാരുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്ന ഇദ്ദേഹമാണ് മാമുക്ക. അപ്പോൾ മാമുക്ക അവിടെ ചായയും കൊടുക്കുന്നുണ്ട്. പക്ഷെ ചായ അവിടുന്ന് അന്നേരം ഉണ്ടാക്കി കൊടുക്കുന്നതല്ല, മാമുക്ക ആദ്യം ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ്. എൻ്റെ ഫ്ലാസ്കിൽ സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ പറയുന്നതിനനുസരിച്ച് നമുക്ക് സെർവ് ചെയ്യും. ഫൈനലി മാമുക്കാൻ്റെ കല്ലുമക്കായി നമ്മളെ കയ്യിൽ വളക്കുന്നുണ്ട്. സംഭവം നല്ല ചോപ്പ് കളറാണ്, നല്ല ചൂടുണ്ട്. ഇപ്പം നമ്മൾ പറയുമ്പോൾ പൊരിച്ചു തരുന്ന അല്ലേ, ഹെവി മസാല. ഞാൻ ചായയും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കഴിച്ചു നോക്കാനുണ്ട്. നല്ല മസാല എന്ന് തോന്നുന്നു, കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നല്ല ഹെവി മസാല ഐറ്റമാണ് കേട്ടോ. പക്ഷെ കല്ലുമക്കായ കഷ്ണമല്ല ഉണ്ടല്ലേ. അപ്പൊ കടൽപ്പാലത്തിന്റെ ഏകദേശം ഈ സൈഡിലായിട്ടാണ് മാമുക്കാന്റെ ഈ ചെറിയ കട വരുന്നത്. നിങ്ങളൊന്ന് ഈ സൈഡിലേക്ക്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് ആ കടൽപ്പാലത്തിന്റെ ഒരു ചേഞ്ചും പിന്നെ ഈ മാമുക്കാന്റെ കല്ലുമക്കായ കടയും നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. ഇത്രയല്ലേ, അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. അപ്പം വേറൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, അത്ര തന്നെ. അപ്പോൾ ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.